ആദ്യ ടെക്നോ ഹൊറർ ചിത്രമെന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രമായിരുന്നു ചതുർമുഖം. പ്രേക്ഷകരിൽ ആകാംക്ഷയും ഭയവും നിറയ്ക്കാൻ ചിത്രത്തിന് സാധിച്ചു. ഇപ്പോഴിതാ മലയാളത്തിലെ ആദ്യത്തെ സോംബി ചിത്രം എത്തുന്നു. രാ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. തമിഴിൽ ബ്രഹ്മപുരി എന്ന ഹൊറർ ചിത്രവും സണ്ടാളകർ എന്ന ത്രില്ലർ ചിത്രവും ഒരുക്കിയ മലയാളിയായ കിരൺ മോഹനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ട ചുവരുകൾക്കുള്ളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. രാ എന്ന ചിത്രത്തിന്റെ പ്രമേയവും അത് തന്നെയാണ്. അടച്ചിട്ട മുറിയിൽ ഭയത്തോടെ കഴിയേണ്ടി വരുന്ന അവസ്ഥയാണ് ചിത്രത്തിന്റെ പ്രമേയം. ചിത്രത്തിന്റെ സ്നീക്ക് പീക്ക് വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിട്ടുണ്ട്. നൈറ്റ് ഫാൾ പാരനോയ എന്ന ടാഗ് ലൈനോട് കൂടിയാണ് ചിത്രത്തിന്റെ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. ഭയമുളവാക്കുന്ന രാത്രി ജീവിതങ്ങളായിരിക്കും ചിത്രത്തിന്റെ ഇതിവൃത്തം. ഒലാല മീഡിയയുടെ ബാനറിൽ അബീൽ അബൂബക്കറാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മനു ഗോപാലാണ്. പൃഥ്വിരാജ് നായകനായ മലയാളം ഹൊറർ ചിത്രം എസ്രയുടെ സഹരചയിതാവായിരുന്നു മനു ഗോപാൽ. പാട്ടും ഡാൻസും കോമഡിയും ഒന്നുമില്ലാതെയായിരിക്കും ചിത്രം ഒരുങ്ങുക. ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിവായിട്ടില്ല. തമിഴ് സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്ന വിക്രം വേദയുടെ ഹിന്ദി റീമേക്കിൽ നിന്നും ബോളിവുഡ് നടൻ ഹൃതിക് റോഷൻ പിന്മാറിയതായി വാർത്തകൾ. തമിഴിൽ വിക്രം വേദ ഒരുക്കിയ ഗായത്രി പുഷ്കർ ടീമാണ് ഹിന്ദി റീമേക്കും സംവിധാനം ചെയ്യുന്നത്. തമിഴ് പതിപ്പിൽ വിജയ് സേതുപതി അവതരിപ്പിച്ച വേദ എന്ന അധോലോക നായകനെയാണ് ഹൃതിക് റോഷൻ ചിത്രത്തിൽ അഭിനയിക്കാനിരുന്നത്. സിനിമയിൽ ഹൃതിക് റോഷന്റെ കഥാപാത്രത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പത്തെ തുടർന്നാണ് പിന്മാറ്റമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഹൃതിക് റോഷൻ ഇതിനു മുൻപ് ഏറ്റെടുത്തിരുന്ന ചില ചിത്രങ്ങൾ പൂർത്തിയാക്കേണ്ടതിനാലാണ് വിക്രം വേദ എന്ന ചിത്രത്തിൽ നിന്നും പിന്മാറുന്നതെന്നും വാർത്തകളുണ്ട്. പുഷ്കർ ഗായത്രി എന്നിവരുടെ ആദ്യ സംവിധാന സംരംഭമായിരുന്നു വിക്രം വേദ എന്ന ചിത്രം. ചിത്രത്തിന്റെ തമിഴ് പതിപ്പിൽ വിക്രം എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മാധവനായിരുന്നു. ഹിന്ദി ചിത്രത്തിൽ വിക്രമായി എത്തുന്നത് സൈഫ് അലിഖാനായിരിക്കും. ഈ വർഷം തന്നെ ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിക്കും. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു.